മറ്റേ ഞാനെപ്പോഴും കാണാറുണ്ട് ചാനലുകളൊക്കെ. ഞങ്ങളുടെ ഇടവക അച്ഛനാ സിറിയൻ കാത്തലിക്ക. ആ പുള്ളി കുർബാനയ്ക്ക് അല്ല കല്യാണത്തിന് പ്രാർത്ഥന കേൾക്കാൻ ചെല്ലുന്ന പെമ്പിള്ളേരുടെ മറക്കി പിടിക്കായിരുന്നു. അത് അവസാനം അടിയും കൊടുത്ത് വിട്ടു. എന്നാലും ആ അച്ഛൻ ഇപ്പോഴും ഉണ്ട് കുർബാനയൊക്കെ ചെടിക്കണ്ട. അതിന്റെ പുറകെ നടക്കാൻ കുറെ മണ്ണ കുഞ്ഞുങ്ങളും. അത് പുതുമന എന്ന് പറഞ്ഞത് അച്ഛനാ പുതുമന. അവസാനം കാരണന്മാരൊക്കെ പറഞ്ഞു പല പിള്ളേരും കരഞ്ഞോണ്ട് ഇറങ്ങി. അയാളുടെ ഒക്കെ ഒരു മനസ്ഥിതി ഓർത്തുകൊണ്ട് നിൽക്കുന്ന ആ നിസ്സഹായതയെ എടുക്കുന്നേ അതായത് നിസ്സഹായത. അവസാനം ഇത് പല കാരണവന്മാർ അറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അത് കടച്ചിട്ട് പ്രാർത്ഥന കേൾക്കണ്ട ഞങ്ങൾ കൂടെ ഇരുന്ന് ചെയ്യാം. പിന്നെ ഏതാണ്ട് കൗൺസിലിങ്ങിന് വന്നാലേ പുള്ളി വണക്കി വരുത്തി ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് വന്ന് അടി കൊടുത്തു ആങ്ങളവരെ അപ്പം ഞങ്ങളെ ഈ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഇവനെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ അറിയാമല്ലോ. അപ്പം ഇവരെ ഒന്ന് പുറത്താക്കാനോ അല്ല പുള്ളി ഇടാത്തിട്ടേക്ക് പോയി. പിന്നെ ചങ്ങനാശ്ശേരി ചെയ്ത് കുറേ നാൾ വീട്ടിലിരുന്നു ഈ പുള്ളി. ഇത് ഭയങ്കര ഇനി അകത്തെന്നുള്ള ഡീകമ്പോസിഷൻ തുടങ്ങി. ഇത് തന്നെ ഇല്ലെന്ന് ആയിക്കോളൂ. ചത്ത് കഴിയുമ്പം ആരെങ്കിലും ഇറങ്ങിക്കോളൂ മണം വരികയല്ലേ. വലിയ പ്രഭാസനം മറ്റേത് മറിച്ചത് മറ്റേ പറഞ്ഞാല് അണക്കരയാണലി മറ്റേ പിന്നെ അട്ടപ്പാടി ദർശൻ അവിടെ അവനൊക്കെ ചെറുക്കാണെന്ന് പ്രസംഗിച്ച കണ്ടറിയുന്നല്ലേ തുള്ളുവോ. അതുപോലെ വാണം വിട്ടിട്ടും മറ്റേ എന്നാ കാണിച്ചിട്ട് വന്ന് ഓട്ടീസുള്ള പിള്ളേരുണ്ടായിരുന്നു. അവനിപ്പോ അയർലൻഡിൽ അവർ എന്ത് ചേർത്തില്ല. പിന്നെ ഞാന് ഈ യോഗ വാസിഷ്ടം ഭഗവതം വേദാന്തം ഈ ഇത് കൂട്ടൊക്കെ വായിച്ച് നമ്മൾ കാണുന്ന ഒന്നും സത്യമല്ല. രമണ മഹർഷി എങ്ങനെയുള്ളവരിലേക്ക് ഇതൊക്കെ പ്രപഞ്ചത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഇതില്ല ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ പ്രപഞ്ചം ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു. എന്നെ പോലെയുള്ള എത്ര പ്രവാചകർ വന്നാലും ചൂഷകരും ചൂഷണം ചെയ്യപ്പെടുന്നവരും സമൂഹത്തിലുണ്ട്. ഇപ്പൊ പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർക്ക് ഇവിടെ മദ്യപിച്ച് ഒരു വരുമാനം ഇല്ലാതെ നടക്കുന്ന കുറെ പേര് വേണം. എന്നാലേ ഇത് പാർട്ടി നിലനിൽക്കുള്ളൂ. വിവരമുള്ളവരും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും ഇതിനെല്ലാം പുറകെ പോവാം. മതത്തിന്റെ കാര്യം വേറെ. ഞാന് 15 വർഷം യുഎസിലായിരുന്നു. അവർക്ക് ഇതിന്റെ പുറകെ നടക്കാൻ ആളില്ലാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് വരുമാനമുണ്ട്. പിന്നെ ഇവരുടെ ഒന്നും നടക്കാൻ ഇവരുടെ ഒന്നും പുറകെ നടക്കട്ടെ യാതൊരു ആവശ്യമില്ല. ഈ മതങ്ങളുടെയൊക്കെ പുറകെ കുറെ മണ്ണവിശ്വാസികൾ നടക്കുന്ന അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ വിചാരം മതത്തിനും രാഷ്ട്രീയത്തിനും സംഘടനാ ബലം കൂട്ടുക. അപ്പൊ സംഘടനയിൽ അംഗമാകുന്നവൻ അവൻ ചൂഷണം ചെയ്യപ്പെടുന്നു അവൻ അറിയുന്നില്ല. പിന്നെ അവനെന്തെങ്കിലും പ്രധാനത്തിൽപ്പെട്ട അവനെ രക്ഷിക്കാൻ ആള് വേണം. അങ്ങനെ തെറ്റിയുന്നവനാണ് തെറ്റിയുന്ന പേരെങ്കിലും ഉള്ളവനാണ് ഇവരെയൊക്കെ ആശ്രയിക്കുന്നത്. പിന്നെ എന്നോട് പലരും പറയും എനിക്ക് നിങ്ങളുടെ ആശയങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് മക്കളുണ്ട്, അവരെ കല്യാണം കഴിക്കാൻ ചെല്ലുമ്പോൾ പിടിക്കും, അല്ലെ മരിക്കുമ്പോൾ അടക്കുകയല്ല. അതൊക്കെ എന്തായാലും പേടിപ്പിച്ചാണ്. പേടിപ്പിക്കാനുള്ള ആദ്യത്തെ തൊഴിൽ ആദ്യത്തെ അടവാണത് ഭയപ്പെടുത്തുക. മരണത്തിന് ശേഷം നിങ്ങളും നരകത്തിലോട്ട് പോകും. എല്ലാ മതങ്ങളുടെയും ആയുധം അതാണല്ലോ. അല്ലെങ്കിൽ ആശിപ്പിക്കുക, ആശിപ്പിക്കുക പേടിപ്പിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ ഭയപ്പെട്ടാണ് ഈ മതത്തിന്റെ പേരിൽ. അത് ഭയപ്പെടുത്താൻ ഒരു പ്രയാസമില്ലല്ലോ. ഇപ്പൊ മതങ്ങൾ തന്നെ കൃഷ്ണനാണെങ്കിലും ക്രിസ്തുവാണെങ്കിലും കൃഷ്ണൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് അനീതി കണ്ടപ്പം വന്ന ആ പുള്ളി വന്നപ്പോ പുള്ളിയുടെ 7 സഹോദരന്മാരെ തലക്കരിക്കുന്നു കഥയാ എനിക്കും 12,000 ആമ്പിള്ളേരെ വന്നു. ക്രിസ്തു വന്നപ്പോഴും അത് തന്നെ അല്ലെ. ക്രിസ്തുവിന്റെ വരവിനെ പേടിച്ച് അവർ അപ്പനും അമ്മയും എന്തേ കിടന്ന് ഓടി പേടിച്ച്. അതുപോലെ കുറെ ആമ്പിള്ളേരെ കൊന്നില്ലേ. അപ്പൊ ഇതൊന്നും ഈ ജീസസ് എന്ന് പറയുന്നത് വളരെ ഇതൊന്നും സത്യമല്ല. ഇതൊക്കെ ഒരു ലീല. നമ്മള് ഒരു ഹിന്ദു മിത്തോളജിയിൽ അതാണല്ലോ പറയുന്നത്. ഇത് ഈ കൃഷ്ണ ലീല രാമലീല നിങ്ങൾ കാണുന്നതൊന്നും സത്യമല്ല. കഥയാണെങ്കിലും കൃഷ്ണന്റെ കണ്ണീർ ഒരു തുള്ളിക്കണ്ണീർ ഒരിക്കലും വന്നു. ബിക്കോസ് ഹി ന്യൂ ഇറ്റ് ഇസ് നോട്ട് റിയലി ഹാപ്പനിങ്. അതാണ് അതിന്റെ കാര്യം. ഈ ലോകത്തെ നന്നാക്കാൻ നടക്കുന്നതും വിഡിത്തമാ. ഞാൻ സുനിലിനെ കളിയാക്കുന്നല്ല കേട്ടോ. ഇതൊരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇത് പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച പല കാര്യങ്ങളും അകത്തുനിന്ന് അഴുകി പുഴുത്ത് ഏത് വർഷം പോലെ താഴെ വീഴും. ഈ ഔട്ട്ഡേറ്റഡ് ആകുമല്ല. ഇപ്പൊ സഭ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അകത്തുനിന്നല്ല ഇത് ചീഞ്ഞഴുകുന്നത്. അകത്തുനിന്ന് തന്നെ ചീഞ്ഞഴുകി കഴിയുമ്പോൾ ഇത് തന്നെ മനുഷ്യൻ പുറത്തുള്ളവരെ മനസ്സിലാക്കുക. അവസാനം ഇപ്പൊ തന്നെ ഈ സാമ്പത്തിക വികാസത്തോടുകൂടി ഇതിന്റെ ഒക്കെ പ്രാധാന്യം കുറയും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാ പോക്ക്, അവരുടെയും ഈ എന്നാ എന്ത് സംഭവിക്കും എന്നുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടവരുടെ. ഇപ്പൊ അവരുടെ അയൽവാസികളെ 4 പേര് പോന്നു, ഇനി ഞങ്ങൾ പോന്നു. അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാനുള്ള ചിന്താശേഷി അവർക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ ഇവരും ആറ്റം പറഞ്ഞിട്ടാണ് ഈ വലിയ മല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാതിരിക്കാൻ പറ്റിയത് ആരാണ്ട് കൂട്ടുകാരോട്. ഈ പ്രാർത്ഥന കേൾക്കാൻ വന്നായിരുന്നു മഞ്ജു വിളിച്ചത് അച്ഛൻ.
ഇത് നേട്ടം വരച്ചതെല്ലാം ഫ്രീ ഷോ ആണ്, പൈസ മുടക്കാതെ ഫ്രീ ഷോ ആണ്. അവിടെ ലോകം മുഴുവൻ ഞാൻ യു എസിലായിരുന്നു, അവിടെ ഈ ഇതെല്ലാം പറയുന്നുണ്ട്. അച്ഛന്മാർ അവിടെ എന്താ ഇഷ്ടംപോലെ സാഹചര്യമുണ്ട്, വേശ്യാലയങ്ങളുണ്ട്, ലീഗൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എന്നിട്ട് അവിടെ നടക്കുന്നില്ലേ? സ്വാതന്ത്ര്യമുണ്ട് അവിടെ. പോക്സോ കേസ് എന്റെ പേര് അറിഞ്ഞ ദീർഘകാലങ്ങൾ ഇവിടുത്തെ മറ്റേ നിമിഷ നേരം അകത്ത് പോകും, 400 വർഷത്തേനൊക്കെ പോകും, എന്നിട്ട് അവിടെ നടക്കുന്നുണ്ടേ? അപ്പൊ ഇത് നിയമത്തിന്റെ കുറവായിട്ടൊന്നുമില്ല, അവബോധത്തിന്റെ കുറവാണ്. പിന്നെ നമ്മൾ പണ്ട് പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മളാരും അറിയുന്നില്ല. ഇപ്പൊ മീഡിയയും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇത്രയും വികസിച്ചു, നമുക്ക് രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു രഹസ്യമായിട്ട് നമുക്കൊന്നും പറ്റാൻ പറ്റില്ല, അതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇതെല്ലാം നിമിഷ നേരം കണ്ട് പുറത്താകും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.